നമസ്കാരം. കോടതിയുടെ അനുമതിയില്ലാതെ ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾ യൂട്യൂബ് വഴി പ്രചരിപ്പിച്ച കേസിൽ റിപ്പോർട്ടർ ടി വി എം ഡി ആയ നികേഷ് കുമാറിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്ത വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതിനു പിന്നാലെ നികേഷ് കുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വി എസ് ശ്രീകുമാർ എന്ന ശ്രീകുമാർ മേനോൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീകുമാർ മേനോൻ നികേഷിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മലയാളി നികേഷിനൊപ്പമാണ് എന്നൊക്കെ ഈ ശ്രീകുമാർ മേനോൻ അങ്ങ് വെച്ചു കാച്ചി. പിന്നെ ശ്രീകുമാർ മേനോൻ ഏറെ ഇന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. മലയാളി നികേഷിനൊപ്പമാണ് എന്ന് പറയാൻ മലയാളികളുടെ മൊത്തം അട്ടിപ്പേരവകാശം നിങ്ങൾക്കാരാണ് നൽകിയത് എന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്രീകുമാർ മേനോൻ വെള്ളം കുടിക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഇന്ത്യ വിഷനിലൂടെ എം വി നികേഷ് കുമാർ തുടക്കമിട്ട സധൈര്യ മാധ്യമ പ്രവർത്തനം കേരളത്തിൻ്റെ ദൃശ്യ മാധ്യമങ്ങളുടെ സർവകലാശാലയാണ്. നികേഷിൻ്റെ മൗനം പലരും ആഗ്രഹിക്കുന്നുണ്ടാകാം. വഴങ്ങിയില്ലെങ്കിൽ ഭീഷണി എന്നത് കുറെ കാലമായി നികേഷ് നേരിടുന്നതാണ്. നികേഷിനെ ഭയപ്പെടുത്താമെന്ന തോന്നൽ ചരിത്രം അറിയാത്തവരുടെ വകതിരിവില്ലായ്മയാണ്. അനീതിക്കെതിരെ നികേഷ് നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന് പിന്തുണ. നികേഷ് ഏതു ചാനലിൽ എന്നല്ല, മലയാളി നികേഷിനൊപ്പമാണ്. ജേർണലിസ്റ്റ് എന്ന നിലയിൽ നികേഷ് സത്യത്തിനായി നിലപാടെടുത്ത ഓരോ സംഭവങ്ങളും സൃഷ്ടിച്ച കോളിളക്കം നമുക്ക് മുന്നിലുണ്ട്. നീതിയാണ് നടപ്പാക്കേണ്ടത്. അതിന് നികേഷിൻ്റെ ശബ്ദം കൂടുതൽ ഉയരണം. നീതിക്കായി നിലപാടെടുക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തനങ്ങൾക്കും ഒപ്പം. ജനകീയ വിചാരണകൾ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. മാധ്യമ സംവാദങ്ങൾ കണ്ണാടിയാണ്. പ്രതിബിംബം കണ്ട് കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇങ്ങനെയായിരുന്നു ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും നികേഷിനെ സപ്പോർട്ട് ചെയ്യാനിറങ്ങിയ ശ്രീകുമാർ മേനോൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി എന്നു തന്നെ പറയാം. മലയാളികളെ മുഴുവൻ പറയേണ്ട എന്നും മലയാളികളുടെ അട്ടിപ്പേരവകാശം നിങ്ങൾക്കാരും തന്നിട്ടില്ല തുടങ്ങി വളരെയധികം രൂക്ഷ വിമർശനമാണ് സംവിധായകനു നേരെ ഇപ്പോൾ ഉയരുന്നത്. കൂടെ നികേഷിനെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. മലയാളി നികേഷിനൊപ്പമാണെന്ന് എഴുതിയത് കണ്ടു. ആ മലയാളിയിൽ ഞാൻ ഇല്ല സേട്ടാ എന്നാണ് ഒരു യുവാവ് കുറിച്ചത്. ദിലീപിനോടുള്ള വ്യക്തി വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രമല്ലേ നികേഷിനെ പിന്തുണയ്ക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നു. അങ്ങനെ കേറിവാ, ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു എന്നും ശ്രീകുമാറിനെ വിമർശിച്ചുകൊണ്ട് ചിലർ കുറിക്കുന്നുണ്ട്. മലയാളി നികേഷിനോടൊപ്പമാണ് എന്ന് പറയാൻ മലയാളികളുടെ മൊത്തം അട്ടിപ്പേരവകാശം താങ്കൾക്ക് ആരാണ് നൽകിയത്? താങ്കൾ ഉൾപ്പെടുന്ന പൊട്ടക്കിണറ്റിലെ തവളകൾ മാത്രമല്ല മലയാളികളെന്ന് മനസ്സിലാക്കുക എന്നും കമൻറ്റുകൾ വരുന്നുണ്ട്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകുന്നതെന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നികേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ദിലീപിൻ്റെ ഹർജിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ നികേഷിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടപടികൾ ചർച്ച ചെയ്തതിൻ്റെ പേരിലാണ് റിപ്പോർട്ടർ ചാനൽ എം ഡി എം വി നികേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തത്. കേസ് വിചാരണയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ 2021 ഡിസംബർ 27 ചാനൽ ചർച്ച നടത്തുകയും അത് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് FIR പറയുന്നത്. വിചാരണ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം കോടതിയുടെ അനുമതിയില്ലാതെ നികേഷും ചാനലും പ്രസിദ്ധീകരിച്ചു എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. സംവിധായകൻ ബാലചന്ദ്രകുമാറുമായി നികേഷ് December 27 ഇൻ്റർവ്യൂ നടത്തുകയും അത് യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിക്കുകയുമായിരുന്നു. ബാലചന്ദ്രകുമാർ പുതിയ ആരോപണങ്ങളുമായി രംഗപ്രവേശനം ചെയ്തത് ഈ ചാനലിലൂടെയായിരുന്നു. തന്നെ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ദിലീപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരായ മാധ്യമ വിചാരണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും നികേഷ് കുമാർ മാത്രമല്ല, നികേഷിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന ശ്രീകുമാർ മേനോനും ഏറിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.